ഹലോ അനീന തെരേസ, എനിക്ക് ആദ്യം കിട്ടിയ ഹലോ നിരഞ്ജൻ, ഹലോ രാജേഷ് ഭാസ്കർ, സൗവിക് ചൗധരി, ശിവൻ മാവൂർ, ഹരിദാസ്, ആരതി ഷാജു, വിജിത മാധവൻ, ഹലോ ജിഷ്ണു മോഹൻ, ഹരിദാസ്, എന്തോ എഴുതി, ഫയസ്, ശരണ്യ ശ്യാം, മേഹുൽ സവേരി, ബിജേഷ് മോൻ, സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഹരിദാസ്, സുഖാണ്. രമേശ് രാമൻ, ഹലോ ഹായ്. ജലീൽ ജലി ഈസ് വാച്ചിങ്, ഓക്കെ. അബ്ബായ് അടൂർ, ജിഷ്ണു മോഹൻ, അശ്വതി രാജീവ്, ഹായ്. കിഷോർ കിഷോർ, ഓക്കെ. സ്വാതി കൃഷ്ണ, മലയാളം അറിയില്ല ഹരിദാസ്, യു ഡു നോട്ട് നോ മലയാളം, സോ ഹലോ ഫ്രം നിഷ മാത്യു. സുധീഷ് സുധി, രാജേഷ് ഭാസ്കർ, സുഖ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്, കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു, അതാണ് നിങ്ങളെയൊക്കെ ഹലോ ഹലോ പറയുന്നത്. അശ്വതി ഹലോ, ഷിനി ഷിനി സന്തോഷ് ഹലോ, ഡാലു ഹലോ. ഡയറക്ടർ ആരാണ്? ഡയറക്ടർ ഓഫ് ഗൗരി ശങ്കറും ഇസ് സരിൻ ബാബു. പിന്നെ ആശ്ലി ദിനേശ് ഹായ്, ഷിനി സുജിത് സിനി ഹായ്, രാധിക ഹരീഷ്, ജോയ് മോൻ. നാട്ടിൽ എവിടെയാണ്? ഞാൻ നാട്ടിൽ എവിടെയാണെന്നാണോ ചോദിച്ചത്? ഞാൻ നാട്ടിൽ, ഞാൻ ജനിച്ച സ്ഥലം കോഴിക്കോടാണ്. പിന്നെ ഗൾഫിലാണോ? ഗൾഫിലും ആണ്, നാട്ടിലും ആണ്. ദീപ ഹരിദാസ്, പിന്നെ ചിക്കു അപ്പൂസ് ഹലോ ഹായ്, രേഖ രേഖ വാച്ച് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. സുജ ശങ്കർ മഹാദേവൻ, യഥാർത്ഥ പേരെന്താണ്? ഹരിശങ്കർ. പിന്നെ അശ്വതി രാജീവ്, ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങൾ പറയാനാണ് അശ്വതി ഞാൻ വന്നിരിക്കുന്നത്. സാംസൺ ടി കെ ഹലോ, ഗോപകുമാർ ബാബു വാച്ച് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ജയശ്രീ രാധാകൃഷ്ണൻ ഹലോ, ബാല വളരെ നാളും എനിക്ക് സെക്കൻഡ് നെയിം കിട്ടിയില്ല, ഹായ്, ഐ എം ഫൈൻ ബാല. പിന്നെ മണി കണ്ടൻ ഇസ് വാച്ചിങ്, പിന്നെ വൈഗ വ്ലോഗ്സ് എന്ന് വന്നിട്ടുണ്ട്, സഗീർസ്, ഒരുപാട് പേര് വരുന്നുണ്ട്, ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റായി. അപ്പോൾ കുറച്ച് പേരൊക്കെ ഉള്ള സ്ഥിതിക്ക് ഞങ്ങൾ വിശേഷങ്ങൾ പറയാൻ തുടങ്ങാം. എൻ്റെ പേര് നിഷ മാത്യു, ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് നന്ദിനി എന്നാണ്. ഗൗരി ശങ്കരം എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൽ എല്ലാ ദിവസവും, ഇതുവരെ മൺഡേ ടു ഫ്രൈഡേ ആയിരുന്നു, അപ്പം ഇനി മുതൽ ഈ ആഴ്ച മുതൽ എല്ലാ ദിവസവും മൺഡേ ടു സാറ്റർഡേ, സൺഡേ, മൺഡേ ടു സൺഡേ, അങ്ങനെ തന്നെ പറയണം, ആഴ്ചയിലെ 7 ദിവസവും ഇനി ഗൗരി ശങ്കരം ഉണ്ടാവുന്നതാണ്, രാത്രി 9:30. ഇനി ഒരു അടുത്ത എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കാം. പക്ഷേ ആസ് ഓഫ് നൗ വി ആർ ഗോയിങ് 7 ഡേയ്സ് എ വീക്ക്. ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, 2 ദിവസം ഹരിനെയൊക്കെ കാണാൻ പറ്റുന്നില്ല, അല്ല എന്താ പറയുക, ശങ്കറിനെ കാണാൻ പറ്റുന്നില്ല എന്നുകൊണ്ട് ഒരുപാട് കമൻസ് ഒക്കെ ഞങ്ങൾ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 7 ദിവസം ഇനി വരികയാണ്, അതാണ് ആദ്യത്തെ വിശേഷം. പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ നന്ദിനി അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ ഒരുങ്ങിയത് എന്നൊക്കെ ഉള്ള ചോദ്യമായിരിക്കും. അപ്പോൾ അത് സാധാരണ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മോമാണ്, മോം ക്യാരക്ടറാണ്. അപ്പം നിങ്ങൾ എന്നെ കണ്ടതിൽ നിന്നും വെച്ച് ഇച്ചിരി വ്യത്യാസമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നന്ദിനി എന്ന് പറയുന്ന ക്യാരക്ടർ. നിങ്ങൾക്ക് എന്നെ പരിചയമുള്ളത് റാണിയമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ, പലർക്കും ഇതിലുള്ള ഇപ്പോൾ വന്നിരിക്കുന്നതിൽ പലർക്കും പരിചയം ഉണ്ടാവുക കൂടെ ഇവിടെയുള്ള റാണിയമ്മയായിട്ടാണ്. അപ്പം അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാവം സാധു അമ്മയാണ് ഇതിലുള്ള നന്ദിനി. ഞാൻ ടുവേർഡ്സ് എൻ്റെ വിശേഷം പറയാനാണെങ്കിൽ ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയും സിനിമയെ പോലെയല്ല സീരിയല് ചെയ്യുമ്പോൾ. സീരിയല് ചെയ്യുമ്പോൾ നമ്മളൊരു കഥാപാത്രത്തിന് 1, 2, 3 വർഷം, ചില സീരിയലുകൾ നിങ്ങൾ കാണുന്നുണ്ട് 1000 എപ്പിസോഡൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ 3, 4 വർഷം ഒരേ കഥാപാത്രത്തെ നമ്മൾ എല്ലാ മാസവും ചെയ്യേണ്ടി വരികയാണ്. ചെയ്യേണ്ടി വരിക എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ സീരിയല് ഷൂട്ട് ചെയ്യുക, എല്ലാ മാസവും ഷൂട്ട് ചെയ്യും. അപ്പോൾ അതേ സെയിം കഥാപാത്രം, സെയിം ലുക്ക്, സെയിം ഇതിലോട്ട് പോകുമ്പോൾ ആ കഥാപാത്രത്തിലെ കുറച്ചൊക്കെ നമ്മളിലേക്കും വരാനുള്ള സാധ്യതകളുണ്ട്.
അപ്പോൾ ഒരു റാണിയമ്മ കുറച്ചൊരു വില്ലത്തി ആയിരുന്നത് കാരണം, കുറച്ചല്ല ശരിക്കും നല്ല വില്ലത്തി ആയിരുന്നത് കാരണം നന്ദിനി അമ്മേനെ കിട്ടിയപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ല, അപ്പം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. കാര്യം എന്താ വെച്ചാൽ മാറ്റി എല്ലാ ഒരു ആർട്ടിസ്റ്റിൻ്റെയും ആഗ്രഹമായിരിക്കും, അതായത് നമുക്ക് കിട്ടുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു റോള് വന്നാൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഒരു അഭിനയമോഹമുള്ള ആളായതുകൊണ്ടും ആക്ടിങ് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആളായതുകൊണ്ട് ഈ ക്യാരക്ടർ വന്നപ്പോൾ ഞാൻ എന്താ പറയുക സന്തോഷപൂർവ്വം ഏറ്റെടുത്തു എന്ന് പറയാം. ഇപ്പം ഞങ്ങൾ 200 എപ്പിസോഡിലേക്ക് എത്താൻ പോവാണ്. ഇനി ഐ തിങ്ക് കപ്പിൾ ഓഫ് വീക്സ് നമ്മൾ 200 എപ്പിസോഡ്സിലേക്ക് എത്തും. അപ്പോൾ നിങ്ങളുടെയൊക്കെ റെസ്പോൺസ് അറിയാൻ വലിയ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ നന്ദിനി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇഷ്ടമാവുന്നുണ്ടോ, ഞാൻ പോർട്രേ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഞാൻ എല്ലാവരുടെയും കമൻസ് വായിക്കാറുണ്ട്. ഏഷ്യൻറ്റിൽ വരുന്ന ഒട്ടുമിക്ക കമൻസും ഞാൻ വായിക്കാറുണ്ട്. എന്താ പറയുക, എന്നാൽ പറ്റുന്ന പോലെയുള്ള ചേഞ്ചസൊക്കെ ഇതുവരെ അങ്ങനെ ആരും വലിയ ചേഞ്ച് ഒന്നും എഴുതി കാണുന്നില്ല. അപ്പോൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പറയുന്നത് വാല്യൂസ് ആ ലോട്ട്. ബിക്കോസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് റാണിയമ്മ ആയ സമയത്ത് ഫസ്റ്റ് എൻ്റെ സീരിയലാണായിരുന്നല്ലോ കൂടെ ഇവിടെ. അപ്പോൾ അതായ സമയത്ത് നിങ്ങൾ ഒരുപാട് കമൻസ് എഴുതിയിരുന്നു, അത് ശരിയാവുന്നില്ല, ഇത് ശരിയാവുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതെല്ലാം നിങ്ങൾ പറഞ്ഞ എല്ലാം കേട്ടിട്ട് ഐ ഓൾവേസ് ട്രൈ ടു ഇംപ്രൂവ് എ ലിറ്റിൽ ബിറ്റ്, എങ്ങനെയെങ്കിലും നന്നായി ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ നന്ദിനിയിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. ഈ പറയുന്ന മാതിരി മിക്ക പലരും ഇപ്പം ഗൗരീശങ്കരത്തിലാണെങ്കിൽ തന്നെ ഒരുപാട് പേര് ഫസ്റ്റ് ടൈം ആക്ടേഴ്സാണ്, ഫസ്റ്റ് ടൈം സീരിയലിൽ ആക്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൻ്റേതായ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളും കൂടെ എന്താ പറയുക കൈപിടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാവർക്കും നന്നായി പെർഫോം ചെയ്യാൻ പറ്റുക. എൻ്റെ കാര്യത്തിൽ നിങ്ങൾ 100% അതെനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പം റീടെലികാസ്റ്റ് പോകുന്നുണ്ട് യൂട്യൂബിൽ, പലരും കാണുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, ഈശ്വര ഇങ്ങനെയൊക്കെയാണോ ചെയ്തു വെച്ചേ, എന്നിട്ടും നിങ്ങൾ എന്നെ ഇത്രയും സ്നേഹിച്ചു. കഴിഞ്ഞ 14-ാം തീയതി എൻ്റെ പിറന്നാളിന് ഏഷ്യാനെറ്റ് എനിക്കൊരു പോസ്റ്റ് ഇട്ട് തന്നിരുന്നു. ആ ദിവസം വളരെ സ്നേഹപൂർവ്വം ഏഷ്യാനെറ്റിന് തന്നെ ഇതാ ഇങ്ങനെ പബ്ലിക്കലി വന്ന് ഞാൻ നന്ദി പറയട്ടെ, അതൊരു ഭയങ്കര സന്തോഷമാണ്. ഇത് ആർട്ടിസ്റ്റിനെ വെച്ചും അവർ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്ത് ഇട്ടിരിക്കുന്ന പോസ്റ്റും വീഡിയോ എല്ലാം കണ്ടപ്പോൾ ആസ് എ പേഴ്സൺ ഭയങ്കര സന്തോഷമായി. അതിൻ്റെ അടിയിൽ നിങ്ങൾ തന്നിരിക്കുന്ന എല്ലാ വിഷസിനും ഇപ്പം ഞാൻ താങ്ക് യു സോ വെരി മച്ച്. നിങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ വ്യൂവേഴ്സാണ് നിഷ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ ഉണ്ടാക്കിയത് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾ തന്നിരിക്കുന്ന സപ്പോർട്ടും തന്നിരിക്കുന്ന സ്നേഹത്തിൻ്റെയും ബലത്തിലാണ് ഇത്രയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഈ സീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശങ്കറിൻ്റെയും ഗൗരീൻ്റെയും എന്താ പറയുക ദിവ്യ പ്രണയത്തിലേക്ക് കടക്കാൻ പോവുകയാണ് നമ്മൾ. കൂടുതൽ കഥയൊന്നും പറയുന്നില്ലെങ്കിലും ആ എപ്പിസോഡുകളിലൂടെയുള്ള യാത്രയിലേക്കാണ്. അപ്പം ഇതുവരെ വന്ന പോലെയല്ല, ഇനി അങ്ങോട്ടേക്ക് ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സിലൂടെ ആയിരിക്കും നിങ്ങൾ പോകാൻ പോകുന്നത്. പിന്നെ എന്താ പറയുക, എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം, ഞാൻ ഇപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ തരാം. എന്താ ജോബ്? ഇത് തന്നെയല്ലേ, ഇതൊരു വലിയ ജോലിയല്ലേ ഹരിദാസ്? അപ്പോ പിന്നെ സഗീർ എന്താ വിശേഷം? ഈ വിശേഷമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ശങ്കറൻ ഡെഫിനറ്റ്ലി ശങ്കർ ഭായ് വന്ന് ജോയിൻ ചെയ്യും. ഇവിടെ ഇന്ന് ആരൊക്കെ ഷൂട്ടിനുണ്ടോ, ഇതിപ്പോൾ ഞാൻ ലൊക്കേഷനിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ലൊക്കേഷനിൽ ഇന്ന് ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നിങ്ങളടുത്ത് വന്ന് ഇതുപോലെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ എന്നോട് ഭക്ഷണം കഴിച്ചോ എന്നുള്ള ചോദ്യമല്ല, ഒരു മിനിറ്റ് ഇവിടെ ഷൂട്ടിന് വിളിക്കുന്നത്, അപ്പോൾ ഞാൻ അതൊന്ന് പറഞ്ഞേക്കട്ടെ. ഒരു 2 മിനിറ്റ്, ഞാൻ ഏഷ്യാനെറ്റിൽ ലൈവ് പോവാണ്, അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സോറി. എന്താണ് വിശേഷം? ആ വിശേഷമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലിജോ താങ്ക് യു. എന്താണ് വിശേഷം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താ ഷേപ്പ് ചേഞ്ച് ആണ് സാംസൺ ടി കെ? അതെ. ഇത് നിഷേനെ പോലെ ഇരിക്കാൻ പാടില്ലല്ലോ നന്ദിനി അമ്മ, ഇത് നന്ദിനി അമ്മ എന്ന് പറയുന്ന ക്യാരക്ടറാണ്, അപ്പോൾ ഇച്ചിരി ഷേപ്പ് ചേഞ്ച് ഒക്കെ ഉണ്ടാവും. ഇഷ്ടമാണ് ഗൗരീശങ്കരം, ജയശ്രീ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമാണെന്ന്. താങ്ക് യു ജയശ്രീ. പിന്നെ പഴയ റാണിയമ്മ, ഹായ് റാണിയമ്മ, ഞാൻ പഴയെന്നൊക്കെ വായിച്ച ഇപ്പം റാണിയമ്മ. ഓക്കെ, യൂട്യൂബിൽ റാണിയമ്മ ഉണ്ട്, ബട്ട് സ്റ്റിൽ റാണിയമ്മ, നന്ദിനി അമ്മ, അശ്വതി രാജീവ്, താങ്ക് യു സോ വെരി മച്ച്. ജിതേന്ദ്ര ഹായ്. സുഭ നായർ ഇസ് വാച്ചിങ്. സജീവ്, ബിന്ദു കണ്ണൻ, സജി സുരേന്ദ്രൻ, രമ്യ, വിനോദ്, ഷേർലി തങ്കച്ചൻ, ഞാൻ മാക്സിമം എല്ലാവരുടെയും പേര് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഐഷു, റിൻറ്റോ, മീര, സൈനുദ്ദീൻ,
സെക്കൻഡ് നെയിംസ് ഒക്കെ വിട്ടാ കുഴപ്പമുണ്ടോ? ജസ്റ്റി, ബിന്ദു, ബിന്ദു സജി, സന്തോഷ് സന്തോഷ്, ബാലൻ, ഞാൻ എല്ലാം ഫസ്റ്റ് നെയിം വായിക്കാം. ആര്യ, ബിജു, ജയ, സോജ. ഇതിപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ ഇങ്ങനെ അറ്റൻഡൻസ് വിളിക്കുന്ന പോലെ ആയി അല്ലേ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വീണ്ടും ഹായ്. ഹായ്, മമ്മി ഈസ് ഗ്രേറ്റ് ഫാൻ. അജയ്, മമ്മീനോട് എൻ്റെ അന്വേഷണം പറയണം, തുടർന്നും സീരിയൽ കാണാൻ വേണ്ടിയിട്ട് പറയണം കേട്ടോ. നിങ്ങളൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. റാണിയമ്മേനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഷിനു, സുജിത്, ഷിനി, റാണിയമ്മയ്ക്ക് കിട്ടിയ സപ്പോർട്ട് പോലെ തന്നെ എന്താ പറയുക, നന്ദിനി അമ്മേനെയും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് പറഞ്ഞു തരണം. എന്തെങ്കിലും കറക്ഷൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അല്ലെ നിങ്ങൾക്ക് തോന്നുകയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞോ, ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കത്തുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് എഴുതിയാൽ തന്നെ ആ നെഗറ്റീവ് എന്തുകൊണ്ട് വരുന്നു എന്ന് ഞാൻ ആലോചിക്കും. അപ്പോൾ അത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ തന്നെ മാക്സിമം നന്നാക്കാനുള്ളൊരു ശ്രമം എൻ്റെ ഭാഗത്തുണ്ടാവും. എല്ലാവരും നന്നായി അവരവരുടെ ഭാഗം അവതരിപ്പിക്കുന്നുണ്ട്, അത് അറിഞ്ഞതിൽ വലിയ സന്തോഷം. പ്രവീൺ, നീതു, ഹായ് ചേച്ചി, ഹലോ. ആദർശ് ഗോപി, ഹലോ. മോഡേൺ ആവണം, മോഡേൺ ആവണം എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഈ ക്യാരക്ടർ മോഡേൺ അല്ല, ഭയങ്കര പാവം പഴയ ഒരു അമ്മയാണ്, അപ്പോൾ മോഡേൺ ആവാൻ പറ്റത്തില്ല. ഓക്കെ, സി എസ് സുജിർ, അത് പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയാൽ മോഡേണായിട്ട് കാണാം, ഇവിടെ കാണണമെങ്കിൽ ഇങ്ങനെയേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ മുഹമ്മദ്, മെർലിൻ, പാവം റാണി, ആ അതെ, റാണിയമ്മയുടെ പാവം വേർഷനാണ് നന്ദിനമ്മ, അത് കറക്റ്റാണ്. സൂപ്പർ ചേച്ചി, താങ്ക് യു സോജ. ലിബു, ഹായ്. റാണിയമ്മേനെയാണ് ഇഷ്ടം. ഓക്കെ, റാണിയമ്മേനെ ഇഷ്ടപ്പെടണം തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങൾ മുന്നിൽ വന്നിരിക്കാൻ ഭാഗ്യമുണ്ടായത് റാണിയമ്മ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് റാണിയമ്മേനെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അവരെവിടെയോ ഉണ്ടാവില്ലേ, എവിടെയോ സൂര്യനെയും ഋഷിനെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് റാണിയമ്മ എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ റാണിയമ്മേനെ എനിക്കും ഇഷ്ടമാണ്. എൻ്റെ പേര് പറയാമോ? ഒത്തിരി ഇഷ്ടം. എന്താ രമ്യ? തീർച്ചയായും രമ്യ വി സി, ഹലോ, ഹായ്. അദിഷ, അനന്ദു, രവീന്ദ്രൻ നമ്പ്യാർ, രവീന്ദ്രൻ നമ്പ്യാർ, ഹായ്, ഹലോ, ഹൗ ആർ യു? മുഹമ്മദ്, ലീലാമണി, അരുൺകുമാർ, ശ്രീകണ്ഠ ദാസ്, ആദി നിഷ, ആദി നിഷ, ഓക്കെ, ഹായ്, എൻ്റെ പേര് തന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ. ബിജോയ്, വിനീത മോഹൻ, ഹലോ, ഹായ്, കുറേ ഹായ് വരുന്നുണ്ട്. ഗൗരി ചേച്ചി വരും, ഗൗരി ചേച്ചി ഡെഫിനറ്റ്ലി വരും. അനന്തു, ഗൗരി ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗൗരി ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യും കേട്ടോ. ഗൗരിയും ശങ്കറും ഒക്കെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഷൂട്ടിൻ്റെ ഇടയിലുള്ള സമയത്തിൽ വന്ന് ചെയ്യുന്ന കാരണമുള്ള ഇച്ചിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക് എല്ലാവരും ഒന്ന് കാണിച്ചു തരണം എന്നാണ് ഏഷ്യാനെറ്റിൻ്റെയും എൻ്റെയും ആഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അടുത്ത ആൾ റെഡിയാണെങ്കിൽ പറയാൻ ഇങ്ങോട്ട് വരാനായിട്ട്. അടുത്ത ആൾ വരുന്ന സമയം വരെ ഞാൻ സംസാരിക്കുന്നതായിരിക്കും. അടുത്ത ആൾ റെഡിയാണോ എന്ന് വിളിച്ച് ചോദിക്കട്ടെ. ആരെങ്കിലും റെഡിയാണോ ഇങ്ങോട്ട് കയറി വരാൻ? യെസ്. അപ്പം വേണി മോള് വരാൻ റെഡി ആയിട്ടുണ്ട്. വേണി മോളെ, ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് പോവാന്ന് വിചാരിച്ചു നിൽക്കാം. വേണി മോൾക്ക് എന്തുകൊണ്ട് കുറച്ച് നേരം നമ്മളെ പ്രേക്ഷകരുടെ അടുത്ത് സംസാരിച്ചുകൂടാ? അങ്ങനെയല്ല, പ്രേക്ഷകർക്ക് വേളിമോളോട് മാത്രമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതുപോലെ ഈ മെസ്സേജ് ഇങ്ങനെ വായിക്കുക, എന്നിട്ട് ഈ മെസ്സേജസ് ഒക്കെ വായിച്ചിട്ട് റിപ്ലൈ. ഗൗരി സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട് വിനു. താങ്ക് യു സോ മച്ച്. അത് ഗൗരി വരുമ്പോഴും പറയണേ, അപ്പൊ ഗൗരിക്ക് വലിയ സന്തോഷമായിരിക്കും. ഈ മെസ്സേജ് വീണ്ടും അയക്കണം, ഇവിടെ തന്നെ ഇരിക്കണേ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ആരാണ് അനിൽകുമാർ പറഞ്ഞോളൂ, ഇതിനല്ലേ, അതുണ്ട്. ഓക്കെ, പിന്നെ ബീന കുമാരി ഈസ് വാച്ചിങ്. ഓക്കെ, രമ്യ ഇഷ്ടം. പിന്നെ ഇത്രക്കും പാവം ചേച്ചി ദേഷ്യം കാണും, എന്താ ഇത്രക്കും പാവം ചേച്ചി ദേഷ്യം കാണുമ്പോൾ ഒരു സങ്കടം. ഞാൻ പാവാണെന്നാണോ? ആണോ ഉദ്ദേശിച്ചത്? ഞാൻ ഭയങ്കര പാവല്ലേ ഉറങ്ങുമ്പോ. ബിന്ദു സുന്ദരിയാണെന്ന്, അതാ ഇത് സുന്ദരിയാ, നിക്കണാണ്ടാ, നീ സുന്ദരിയാന്ന് പറയുന്നത്. വേണിമോള് ഒരു ഡിഫറെന്റ് കോസ്റ്റ്യൂമിലൊക്കെ ആണ്, ഇത് നിങ്ങക്ക് എപ്പിസോഡിൽ കാണാം. ഒരു ടോട്ടൽ ചേഞ്ച് ഓവർ വേണിമോളിലാ നിക്കുന്നത്. നന്ദിനി അമ്മേന്റെ അടുത്ത് എത്തിയപ്പോ വേണിമോള് കൂടുതൽ സുന്ദരിയായോ? നിങ്ങൾ പറയണം.
പിന്നെ ഞാൻ കുറച്ചൊക്കെ ബുക്സ് ഒക്കെ കൊടുത്തിട്ട് പഠിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ പറയും. കുറച്ച് ഇംഗ്ലീഷിലൊക്കെ ഡയലോഗ് പറഞ്ഞു കൊടുത്തേ, ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചേ. എവിഡൻസ് എന്നുള്ള വാക്ക് പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് വാക്ക് പഠിച്ചു? കിഡ്നാപ്പ് എന്നുള്ള വാക്ക് സിനിമ കണ്ടിട്ട് പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എവിഡൻസ് എന്നുള്ള വാക്ക് പഠിച്ചു. അങ്ങനെ കൊറേ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്നുണ്ട് വേണി. ഇനി അങ്ങോട്ട് ഭയങ്കര മോഡേൺ ഒക്കെ ആയിട്ടാണ് തോന്നുന്നു വരാൻ പോകുന്നത്. ദൈവത്തിനറിയാം ഇതൊക്കെ ഇപ്പൊ അങ്ങനെ. ഹായ് ചേച്ചി, ഇവരുടെ ശരണ്യ പ്രസാദ്, ഹരിദാസ്, പിന്നെ ആശ പ്രശാന്ത്. ഹായ് ചേച്ചി ആശ പ്രശാന്ത്, ഹായ് ചേച്ചി പറയുന്നത്. പിന്നെ ലീന, ലീന, അലീന, ഗൗരി, ശങ്കറും അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർ വന്ന് ജോയിൻ ചെയ്യും. പിന്നെ ഏഷ്യാനെറ്റ് കി ജയ്, ഏഷ്യാനെറ്റ് കി ജയ്. എനിക്കത് കറക്റ്റായിട്ട് പറയാം, കാരണം വെച്ചാൽ ഞാൻ സീരിയൽ ഏഷ്യാനെറ്റിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് കാരണം എനിക്ക് പറയാം ഏഷ്യാനെറ്റ് കി ജയ് എന്ന് തൽക്കാലം ഇവിടെ പറയാൻ പറ്റില്ല. ഒരു കാര്യം എന്തൊക്കെ പറഞ്ഞാലും നന്ദിനിയമ്മേന്റെ മോളാ മരുമകളൊക്കെ ആണെങ്കിലും, മരുമകൾ എന്നൊന്നും എനിക്ക് പറയാൻ ഇഷ്ടമല്ല, മകളാണെങ്കിലും ഞാൻ പറയാം, ഒത്തിരി നന്ദിനിയമ്മേനെക്കാട്ട് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആക്ടറാണ് ഇവിടെ. നന്ദിനിയമ്മ ഒരു റാണിയമ്മ കഴിഞ്ഞ നേരം നന്ദിനിയമ്മ ആയാളാണ്. നമ്മുടെ എന്താ ഗ്രൂപ്പ് എന്താണിത്, നമ്മുടെ വായിക്കാം. വലിയൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗൗരി ശങ്കരം ഫുൾ ടീം, ഗൗരി ശങ്കർ ആൻഡ് അദർ ശ്രേണി, കെമിസ്ട്രി എപ്പോഴാ ഉണ്ടാവുക? അപ്പൊ ഞങ്ങള് കഥ പറയൂല, ഇതിപ്പോ ലൈവ് പോകുമ്പോ കഥയെന്ന് പറയും. ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ക്ഷമയോടെ എപ്പിസോഡ്സ് കാണണം. അതെങ്ങനെ ത്രില്ലിംഗ് ആയിട്ടാണ് അവരൊന്നിക്കാൻ പോകുന്നത് തന്നെയാണ് ഈ സ്റ്റോറി വരാൻ പോകുന്നത്. എങ്ങനെ, അതായത് രണ്ട് സാഹചര്യങ്ങളിൽ ഉള്ള രണ്ട് കുടുംബം, സോറി നല്ല ജലദോഷക്കാർ ഉണ്ട്, രണ്ട് സാഹചര്യങ്ങളിലുള്ള കുടുംബം, രണ്ട് കുടുംബം. അപ്പം ഇപ്പൊ വേണി റെപ്രസെന്റ് ചെയ്യുന്ന മഹാദേവന്റെ മകള്, മഹാദേവനും കുടുംബവും അധികം എഡ്യൂക്കേഷന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്ത, അല്ലെങ്കിൽ എന്താ ഗുണ്ടായിസം ആൻഡ് പണ പവർ, മണി പവർ ഈസ് ഓൾ പവർ, ഇംഗ്ലീഷ് അറിയാത്തോ, മണി പവർ ഈസ് ഓൾ പവർ, നല്ല ഇംഗ്ലീഷ് പറയുമോ നന്ദിനി അമ്മേനെ. അപ്പൊ മണി പവർ ഈസ് ഓൾ പവർ എന്ന് പറയുന്ന മഹാദേവന്റെ മകളാണ് ഈ ഇരിക്കണത്. പിന്നെ പ്രൊഫസർ നല്ല അത്ര ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന പ്രൊഫസറും പ്രൊഫസറുടെ അമ്മയുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് എത്തിയിരിക്കുന്ന ഒരാളാണ് നന്ദിനി. അപ്പോൾ പഠിപ്പുണ്ടെങ്കിലും ഭർത്താവിന് ചെറിയൊരു വൈകായികയും, വൈകായിക ഇൻ ദ സെൻസ് കുറച്ച് സ്വാധീനക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന ഒരു ശരാശരി വീട്ടമ്മയാണ്, മൂന്ന് മക്കളുടെ അമ്മയാണ് ഈ നന്ദിനി അമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ. കാണാതെ പോരുത്, വലിയ വലിയ മക്കളുണ്ട്, വലിയ മക്കളെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായ നന്ദിനിയുടെ മനസ്സാരും കാണാതെ പോകരുത്. അത് അപ്പൊ ആ ഒരു ഡിഫറൻസ് ഇൻ ദ ഫാമിലി, അല്ലെങ്കിൽ അവരുടെ ഒരു ഡിഫറൻസ് തന്നെയാണ് എന്ത് പറയാ ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കണ്ടതേ. ഇതേ വരും, ഇപ്പൊ സമാധാനമായല്ലോ, അടുത്താൾ എത്തി. അപ്പോ ഇനി ഇതങ്ങോട്ട് കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അപ്പൊ മലയാളം കലർന്ന തമിഴ് കലർന്ന് പറയില്ലേ കണ്ണ, ഹലോ ഗൈസ്. നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, വലിയ കുട്ടികളുടെ അമ്മയാവാൻ മനസ്സ് കാണിച്ചത്. അപ്പോ ഞാൻ ഇപ്പൊ വന്നപ്പോ ഈ ഫ്രെയിമില് എല്ലാരും കൂടെ കൊള്ളത്തില്ല. അപ്പൊ ഞാൻ മെല്ലെ, അപ്പൊ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു. ഇനിയും ഇവിടെ ലൈവ് നടന്നുകൊണ്ടിരിക്കുവാണെങ്കിൽ ഞാൻ തിരിച്ച് വീണ്ടും വരാം. ഇപ്പൊ ഞാൻ എന്റെ ഷോട്ടിലേക്ക് പോവാം. ഇപ്പൊ നിങ്ങൾക്ക് ഓഫ് സ്ക്രീനിൽ കാണണ്ട പേര് പറ ആദർശ് ആൻഡ് വേണീന്ന് നിങ്ങൾക്ക് ഒന്നിച്ച് കാണാം ഇപ്പൊ ലൈവിൽ. ഓക്കെ, അങ്ങനെ നിങ്ങൾ സമാധാനിക്കും. ഹലോ ഗൈസ്, കമന്റ്സ് ഒന്ന് വായിക്കാലോ. അയ്യോ മലയാളം വായിച്ച എന്റെ ട്രാൻസ്ലേറ്റർ ആണ്. വേദിയെ ഒരുപാട് ഇഷ്ടമാണ്. വേണി
അല്ല ഇവിടെ വേദിയാന്ന് എഴുതിയിരിക്കുന്നത്. അതെ രണ്ട് വേദിയായി. ലക്ഷ്മി വേദിയെ ഒരുപാട് ഇഷ്ടമാണ്. ആരാണ് വേദിയ? വേണിയാണോ അല്ലോ അതോ ആദർശനാണ് പറഞ്ഞതെന്ന് പറയണേ. അല്ല വേദർശന. ഒരു ഹായ് പറയാമോ ചേട്ടായി? ഹായ് ലക്ഷ്മി ബി എൽ. അശ്വതി താങ്ക് യു. ഹായ് ഹായ് ആദർശ് ചേട്ടാ. ഹായ് അരുൺ കുമാർ. ഹായ് സത്യഭാമ. ഹലോ ശങ്കർ. എവിടെ ശങ്കർ? ഷോട്ടില്ല. ശങ്കർ ബൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് ഗൗരി? ഹായ് ആദർശ്. ആദർശ് ഹായ് ദീപ്തി. എല്ലാം പോയി മുന്നോട്ട്. ശങ്കർ എവിടെ? ഉറക്കൊന്നുമില്ലേ? എല്ലാവരും ടീ കുടിച്ചോ? ബ്രേക്ക് ആയില്ല. നിങ്ങൾ ടീ കുടിച്ചോ? എന്ത് രസമായിരിക്കും ലൊക്കേഷനിൽ എനിക്കും അവിടെ വരാൻ തോന്നുന്നു. ഒരു ദിവസം വരും. എല്ലാവരും വരും. എല്ലാവരും വരും. വേറെ വേറെ ദിവസം വരണം. ഒരുമിച്ച് രണ്ടു പേരുടെയും അഭിനയം സൂപ്പർ ആണ്. താങ്ക് യു റസിയ. ഹായ്. ഞാൻ ആദർശോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? വേണിക്കും അക്ഷയ്ക്കും എന്താ ഡിഫറൻസ് ഉള്ളത്? അക്ഷയ്ക്കും തെറി വിളിക്കും. മലയാളം പറയാമല്ലോ. എന്താണ് ചോദിക്കൂ, പറയാം. സിഗ്നൽ ഉള്ള സ്ഥലത്ത് ഇറങ്ങി നോക്കാമോ? ഈ വീട്ടില് കുറച്ച് ഗൗരി എവിടെ? ഗൗരിയും ശങ്കറും എല്ലാരും ഷോർട്ടിലാണ്. താങ്ക്സ്. താങ്ക്സ് സിജി. പിന്നെ ഗൂഗിൾ പേ ചെയ്തരാം. നമ്പർ അയച്ചാ അറിയാം. ചുമ്മാ പറഞ്ഞതാട്ടോ. ആക്ടിങ് ചാൻസ് കിട്ടും.